തൃക്കാക്കരയിൽ നമ്മൾ പ്രതിഷ്ഠ പോലല്ല, പോളിംഗ് ശതമാനം ഒത്തിരി കുറവാണ്, വളരെ കുറവായി. അത് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് അത് പിന്നെ ഒരു ജ്യോതിഷന്റെ അടുത്തും പോകേണ്ട കാര്യമില്ല. എൽ ഡി എഫിന്റെ വോട്ട് കൃത്യമായിട്ട് അവർ വീണിരിക്കും. തീർച്ചയായിട്ടും അത് യു ഡി എഫിനെ ദോഷം വരുള്ളൂ. അത് മുൻകാലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും നമ്മളിവിടെ കണ്ടതാണ്. പിന്നെ പ്രതീക്ഷിച്ച രീതിയിലുള്ള, അതാണ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു ആവറേജ് വോട്ടെടുപ്പ് വരാതെ അതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായും അത് എൽ ഡി എഫിനാണ് ഗുണം വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ പി ടി മത്സരിച്ചതിനേക്കാൾ കൂടുതൽ കുറഞ്ഞിരിക്കുന്നു. അതെ, അവിടെ അതാണ് അതിൻ്റെ വേറൊരു മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്ക് അവകാശമില്ല. എൽ ഡി എഫിനുമാണ് മുൻതൂക്കം എന്നുള്ള കാര്യത്തിന് ഒരു സംശയം. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ച ഒരു സി പി എമ്മിന്റെ പ്രവർത്തകനെ സംസാരിക്കുകയാണ്. അദ്ദേഹം പറയായിരുന്നു, ഞങ്ങൾ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു 2000-5000 പോലും എടുത്തിട്ട് എന്തായാലും ഞങ്ങൾ ജയിച്ചിരിക്കും. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഈ വോട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ പരമ്പരാഗതമായി കോൺഗ്രസ് വോട്ട് ചെയ്യുമായിരുന്ന കുറെ ചില ഭൂഭാഗങ്ങളുണ്ട്, അവിടുത്തെ ആളാണ് വോട്ട് ചെയ്യാൻ പരതത്തത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. തങ്ങളുടെ വോട്ടുകൾ ഉറപ്പായിട്ടും കിട്ടി കഴിഞ്ഞു എന്ന് അദ്ദേഹത്തിന്. കഴിഞ്ഞ പ്രാവശ്യം പി ടി തോമസിന് തൃക്കാക്കര നഗരസഭയിൽ നിന്ന് വോട്ട് വളരെ കുറവായിരുന്നു. എൻ്റെ എനിക്ക് വന്നുകൊണ്ട് 100-250 വോട്ട് അങ്ങനെ ഭൂരിപക്ഷം ഉള്ളായിരുന്നു. പക്ഷേ പുള്ളിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഈ റൂറൽ ഏരിയയിലുള്ള കോർപ്പറേഷനിലെ ചില വാർഡുകളിലാണ്. കോർപ്പറേഷനിലെ വാർഡുകളിലാണ്. പക്ഷേ ഇപ്പോൾ കോർപ്പറേഷനിലെ വാർഡുകളിൽ വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അതാണ് അവിടെ പുള്ളിക്ക് കിട്ടിയ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തിൽ നിന്നാണ് കുറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അപകടം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്നോടൊരു ബി ജെ പിയുടെ നേതാവ് പറഞ്ഞത്, നിഷ്പക്ഷമായിട്ടുള്ള കുറേ വോട്ടുകളുണ്ടല്ലോ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിടാത്ത, അതിൽ നല്ലൊരു ശതമാനം ഇത്തവണ വോട്ട് ചെയ്യാൻ ചെന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് അവർ പറയുന്നത്. അതെനിക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യമുള്ള 2020 മറ്റേ ഇവരൊക്കെ ഉണ്ടല്ലോ, അവരായിരിക്കും ചിലപ്പോൾ 2020-ക്കാർ വോട്ട് ചെയ്യാൻ പോയില്ല എന്നാണ് പോയില്ല അവര് ബഹിഷ്കരിച്ചതുപോലെയാണ്. അതെ, അവര് തീരുമാനം അങ്ങനെയാണ്, മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്യാം, വേണമെങ്കിൽ വോട്ട് ചെയ്യാം, വേണമെങ്കിൽ വോട്ട് ചെയ്യാം. നമ്മുടെ സുകുമാരൻ നായർ സാറിന്റെ ഈ സമദൂരം പോലെയാണ്. ആ നമ്മുടെ പിന്നെ ചങ്ങനാശ്ശേരി പോപ്പ്, അതെ, അദ്ദേഹം പറയാറുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ഈ സമദൂരമാണ് എന്ന് പറയും. സമദൂരം ആയിരിക്കും 2020 തീരുമാനിച്ചത്, അതായിരിക്കും അങ്ങനെ വന്നത്, അതുകൊണ്ടായിരിക്കണം. പക്ഷേ എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങളിലാണ് കൂടുതൽ ആഹ്ലാദം വന്നിരിക്കുന്നത്. കള്ളവോട്ടെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിക്കാൻ അതിനൊക്കെ പൊളിച്ച് അതൊക്കെ അവസാനം തോൽവിയുടെ മുന്നോടിയായിട്ടുള്ള പറയുന്ന. അതുപോലെ ബി ജെ പിയുടെ വോട്ടുകളും പരമാവധി പിടിച്ചിട്ടുണ്ടെന്ന്, കാരണം വോട്ട് മറക്കൽ ഇത്തവണ ഇല്ല. കാരണം അങ്ങനെ സംഭവിച്ചത്, കോടിയേരി ബാലകൃഷ്ണൻ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുള്ളത്, ഈ ബി ജെ പിയുടെ കുറെ വോട്ടുകൾ എൽ ഡി എഫിന് കിട്ടാതെ യു ഡി എഫിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം. ബി ജെ പി വോട്ട് എൽ ഡി എഫിന് കിട്ടത്തില്ലല്ലോ. ബി ജെ പി വോട്ട് എൽ ഡി എഫിന് കിട്ടത്തില്ലല്ലോ. അല്ല, അത് യു ഡി എഫിന് പോയിട്ടുണ്ടോ എന്നൊരു സംശയം. ബി ജെ പിക്ക് കിട്ടാതെ, ബി ജെ പിക്ക് കിട്ടാനുള്ള ബി ജെ പി വോട്ട് അത് യു ഡി എഫിന് പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടോണ്ടായിരിക്കും ഈ അവസാന ലാപ്പിൽ പ്രചരണമൊക്കെ കൊടുമ്പിരി കൊണ്ടുവന്നപ്പോൾ അവസാന ലാപ്പിൽ സുധാകരൻ വലിഞ്ഞത് അവസാനം വരെ പിടിച്ചിരുന്നത് വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ. ബി ജെ പിയുടെ വേറൊരു ലൈൻ എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാലും വേണ്ടില്ല, പക്ഷേ കോൺഗ്രസ്, ഇവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും കൂടെയാണ്, യു ഡി എഫ് അല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസിനെ എവിടെയെല്ലാം നശിപ്പിക്കാമോ ഇല്ലാതാക്കാമോ, അതാണ് ബി ജെ പിയുടെ അകത്തെ ഒരു ചിന്ത. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പിന്നെ അങ്ങനെ വരുവാണെങ്കിൽ ആ വോട്ടുകൾ ബി ജെ പി വോട്ടുകൾ ഉമാ തോമസിന് പോകും. അങ്ങനെയാണെങ്കിൽ, കാരണം അങ്ങനെ ഒരു അവർക്കൊരു നീക്കം ഉണ്ടെങ്കിൽ, കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കുക, കോൺഗ്രസ് കോൺഗ്രസിനെ ഇല്ലാതാക്കുമ്പോ ഇല്ലാതാക്കുന്ന ഒരു ചിന്തയാണെങ്കിൽ കോൺഗ്രസിന് എങ്ങനെ അവർ വോട്ട് ചെയ്യുന്നത്? കോൺഗ്രസിനല്ല, കോൺഗ്രസിന്, അതെ, എൽ ഡി എഫിന്. എൽ ഡി എഫിന് എന്തായാലും പിന്നെ ബി ജെ പിക്കാർ എൽ ഡി എഫിന് വോട്ട് ചെയ്യത്തില്ല. അല്ല, അതല്ല ഇപ്പൊ പറയുന്നത്, അറിയാമോ, കോൺഗ്രസ് എന്ന് പറയുന്നതാണ് മുഖ്യ ശത്രു ബി ജെ പിയുടെ. അതെ, അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ വോട്ട് ബി ജെ പി ബി ജെ പി പിടിക്കുമോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം, അതിപ്പോ നമുക്ക് നാളെ പറയാം. പക്ഷേ ഒരു കാര്യം കൂടെയുണ്ട്, ഇപ്പം അമിത്ഷാ കേരളത്തിൽ സന്ദർശനം നടത്താനിരുന്നു, അദ്ദേഹം പലതവണ ഇപ്പോൾ അത് മാറ്റി വെച്ചിരിക്കും, വന്നിട്ടില്ല. അപ്പൊ ഇവിടെ വീണ്ടും ഇവർ ഈ പറഞ്ഞ വോട്ട് മറിക്കലിന്റെ വിഷയമാകുകയാണെങ്കിൽ കേന്ദ്രത്തെ ശക്തമായി ഇടപെടുമെന്ന് ഇവിടെ ഉള്ളവർക്ക് അറിയാം. അതുകൊണ്ട് ഒരുപക്ഷെ അവര് പരമാവധി വോട്ട് പിടിച്ചു കാണാൻ സാധ്യത കൂടുതലാണ് ബി ജെ പി. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, തൃക്കാക്കരയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, ബി ജെ പി പ്രാവശ്യം അവരുടെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചത്, കഴിഞ്ഞ രണ്ടാം പ്രാവശ്യം അവർ 21,000 വോട്ട് അങ്ങോട്ട് പിടിച്ചു, 21,000 സംതിങ്. അത് കഴിഞ്ഞ പ്രാവശ്യം
അത് 16,000 സംതിങ് 6,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ആ കുറഞ്ഞ വോട്ടും അതിൽ കൂടുതലും ഒരു ഏകദേശം ഒരു 25,000 വോട്ട് വരെ പിടിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 25,000 ഒന്നും പിടിച്ചില്ലേലും അവരുടെ അവരുടെ വോട്ട് അവർ പിടിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ പി സി ഓർജിനെയും കൂടെയൊക്കെ അവസാനം ലാപ്പിൽ കൊണ്ടുവന്ന അത് പക്ഷേ അവർക്ക് നെഗറ്റീവായിട്ട് പോകേ ഉള്ളൂ. പക്ഷേ ബി ജെ പിക്കാരുടെ ഒരു കാര്യം പറയാം, പിന്നെ ഡോക്ടർ ജോ ജയിച്ചാലും ഉമ ജയിക്കരുതെന്നുള്ളൊരു തിങ്കിങ് ബി ജെ പിക്കാർക്കുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് അവർ അവരുടെ വോട്ട് അവരങ്ങ് പിടിച്ചു മാറ്റിയാൽ മതി. അതുണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമുക്കൊരു സംശയം വരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കളി നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അമിത്ഷാ ഇങ്ങനെ നോക്കിയിരിക്കുക, ഇവരെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കാൻ വേണ്ടി അവരൊന്നും ചെയ്തില്ല. ബി ജെ പി പിന്നെ ഇവിടെ കേരളത്തിൽ ഇവർ തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നോ സുരേന്ദ്രനെയൊക്കെ മാറ്റാതെ ഇവർ നടക്കിയാലേ. ഇവരാരിക്കുന്നു അത് രണ്ടാമത്തെ ഇവർക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവർ നടത്തിയിട്ടില്ല. അതാണ് ഈ വി മുരളീധരന് അവിടെ ജോലിയില്ലാത്തതുകൊണ്ട് ഇവിടെ വന്ന് കുറേ ചുറ്റിക്കറങ്ങി വല്ല പ്രസംഗം നടത്തി ഈ സർക്കാരിനെയും വല്ല 10 പേര് പറഞ്ഞ് പോവുകയല്ലാതെ അദ്ദേഹം വേറെ ഒരു പണിയും ചെയ്യുന്നില്ല. പിന്നെ കെ സുരേന്ദ്രന് അതും സീരിയസ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഒരു പ്രചരണ രീതിയിലേക്ക് അദ്ദേഹം ആയിട്ടും പറയുന്നില്ല. മൊത്തത്തിൽ അവിടെ ബി ജെ പിക്കൊരു കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കാണിച്ച അത്ര ആവേശവും കാര്യങ്ങളും ഒന്നും ബി ജെ പി തവണ മണ്ഡലത്തിൽ കാണിച്ചില്ല. അതിന് സ്ഥാനാർത്ഥിയുടെ മോശം കൊണ്ടാണോ അതോ സ്ഥാനാർത്ഥി ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്നുള്ള അറിയില്ല. ഏതായാലും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അതിൻ്റെ നേട്ടം എൽ ഡി എഫിന് തന്നെയാണ് ആയിരിക്കും. അതിനൊരു സംശയം ഇല്ലെങ്കിലും അതെ, നേരെ ജയിക്കുമെന്ന് തന്നെയാണ് അത് തന്നെയാണ് നമുക്കും തോന്നുന്നത്.